അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര പ്രശ്നമുണ്ടായില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധിക ആളുകളും ഞാൻ കോഴിക്കോട്ടുകാരനാണോ മലപ്പുറത്തുകാരനാണോ ചോദിക്കുന്നത്. ഇതൊരു കടപ്പുറം അല്ലേ, അങ്ങനെ തന്നെയല്ലേ ഇതൊരു അല്ലേ, അങ്ങനെ ശരിക്കും നല്ലതാണ്. ഹായ് ഹലോ നമസ്കാരം. പായക്കപ്പൽ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് സിനിമയുടെ സുപ്രധാന താരമായിട്ടുള്ള ഇർഷാദ് ഒക്കെയാണ് എന്റെ കൂടെയുള്ളത്. നമസ്കാരം, വെൽക്കം ടു ഷോ. എന്താണ് പായക്കപ്പൽ? ഇത് വടക്കേ മലബാറിൽ നടക്കുന്ന ഒരു കഥയാണ്. മുസ്ലിം സമുദായത്തിനിടയിലുള്ള ഒരു സബ്ജക്ട് ആണ്. പണ്ട് നടന്ന കഥ, സിക്സ്റ്റി ഫൈവിലെ കാലഘട്ടമാണ് ഇതിൽ പറയുന്നത്. ഒരു പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് പായക്കപ്പൽ. അപ്പോ ഇപ്പൊ ഇക്കയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പൊ ഇക്കയുടെ ക്യാരക്ടർ എല്ലാ പോസ്റ്ററിലും ഉണ്ട്. ശ്രാങ്കാണ് എന്റെ കഥാപാത്രം. പേര് ശ്രാങ്ക് എന്നാണ്. ശ്രാങ്കാണ് ഇയാളൊരു, ഇയാൾക്കൊരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. ഇയാള് ഒരു ആ പ്രദേശത്തേക്ക് ഇയാള് വരുന്നതാണ്, വരുത്തനാണ് ഇയാള്. അപ്പൊ അവിടുത്തെ ഒരു ഹിന്ദു പെൺകുട്ടിയുമായിട്ട് ഇയാൾക്കൊരു പ്രണയം ഉണ്ടാവുകയും, പക്ഷെ അവിടുത്തെ പ്രമാണിമാരെ തങ്ങൾ എന്ന് പറഞ്ഞ കാതർക്ക് ചെയ്യുന്നൊരു കേട്ടിട്ടുണ്ട്. തങ്ങൾക്ക് അവളോട് മോഹമുണ്ട്. ഇപ്പൊ ഈ മലബാറിലൊക്കെ അങ്ങനെ ഒരു കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഈ മുസ്ലിം പ്രമാണിമാർക്ക് തങ്ങന്മാരുടെ ഇടയിലൊക്കെ ഈ ഇഴവജാതിയിലുള്ള സ്ത്രീകളെ വെച്ചിരിക്കുക എന്നുള്ളൊരു പരിപാടിയൊക്കെ. അപ്പോ അത് അവരുടെ സ്ഥാനം നോക്കുന്നത് എത്ര സ്ത്രീകൾ അവർക്കുണ്ട് എന്നുള്ളത് നോക്കിട്ട് അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് കഥകളിൽ. അങ്ങനെ ചരിത്രമുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള ഇയാളുടെ ഒരു കാമുകിയെ ആ തങ്ങൾ തട്ടിയെടുക്കുകയും അതിന്റെ ഒരു പ്രതികാരത്തിന്റെ ഒക്കെ കഥയാണ്. അപ്പൊ കാമുകിയായിട്ട് ചെയ്യുന്ന നമ്മുടെ സുരഭി ചേച്ചിയാണോ? അല്ല, മീരവാസുദേവ് ആണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ക്യാരക്ടറില് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. കുറെ പഴയ ഇപ്പൊ 65 ആ സമയത്തുള്ളതല്ലേ. ആ സമയത്തുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ ആ സ്ലാങ്ങിലേക്കൊക്കെ എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്ലാങ് എന്ന് പറയുന്നത് 65 സ്ലാങ്ങും മലബാറാണ്. മലബാർ സ്ലാങ് ആണ്. അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ കാരണം തൃശ്ശൂർകാരനാണ്. കുറച്ചും കൂടി മലബാറിനോട് അടുത്ത് കിടക്കുന്ന കേച്ചേരിയാണ് എന്റെ സ്വദേശം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര പ്രശ്നമുണ്ടായില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധിക ആളുകളും ഞാൻ കോഴിക്കോട്ടുകാരനാണോ മലപ്പുറത്തുകാരനാണോ ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ സ്ലാങ് അത്ര വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല. അപ്പോ ഇനി ഒരുപാട് സിനിമകൾ ഇറങ്ങാനുണ്ട്. ഈ അടുത്ത് ഞാൻ ചെയ്തൊരു പ്രോഗ്രാമിന്റെ അടുത്ത് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സമയം സിനിമയിലെ രണ്ട് നായികന്മാരായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, സിനിമയെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ ഇർഷാദിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ വാനോളം സംസാരിക്കായിരുന്നു അവര്. അപ്പൊ ആ സിനിമയെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ആ സിനിമ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിലൊക്കെ, ഈ സമയത്ത് 11 നേരത്തെ പ്ലാൻ ചെയ്തത്, ചിലപ്പോൾ ഒരാഴ്ച കൂടി തള്ളിയിട്ട എന്തായാലും 11 റിലീസില്ല. ഒരുപാട് പടങ്ങൾ 11 റിലീസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ റിലീസ് ഉണ്ടാവുള്ളൂ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഭയങ്കര പ്രതീക്ഷയുള്ള ക്യാരക്ടറാണ്. അപ്പൊ ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പൊ ഇന്ദ്രൻസേട്ടൻ പോലെയുള്ള ഒരുപാട് പേരുണ്ട് ഈ സിനിമയിൽ. അപ്പൊ അവരുമായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇന്ദ്രൻസേട്ടനായിട്ട് കോമ്പിനേഷൻ, അതുപോലെ സുരേഷ് കൃഷ്ണ ഉണ്ട്. സുരേഷ് കൃഷ്ണായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട്. കാദർക്ക് അതിന്റെ ഒരു ലീഡ് വേർഷൻ, കാദർക്ക് തന്നെയാണ് അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ട്. അപ്പോ വളരെ ഡിഫറെന്റ് ആയിട്ട്. ഇപ്പൊ കാദർക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നാടകത്തിലൂടെ ഒക്കെ ഒരുപാട് വന്നിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ലോഹിയേട്ടനൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം, അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഈ സിനിമ. അതിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ റാഫിയുടെ, എനിക്ക് തോന്നുന്നു റാഫിയുടെ രണ്ടാമത്തെ പടമാണെന്ന് തോന്നുന്നു. അപ്പൊ അവരൊക്കെ അവരൊക്കെ ആയിട്ടുള്ള ഒരു ഒരു സഹകരണം. അപ്പൊ ഇന്ദ്രൻസേട്ടനുമായിട്ട് ഉണ്ടായ ഒരു കോമ്പിനേഷൻ എന്തെങ്കിലും ഒന്ന് ഓർത്ത് പറയാനുള്ള ബെസ്റ്റ് മെമ്മറി എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇന്ദ്രൻസേട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, എനിക്ക് കുറച്ച് ഹീറോയിസ് ഉള്ള ഒരു കഥാപാത്രമാണ്. ഇന്ദ്രൻസേട്ടന്റെ വീട് ഒഴിപ്പിക്കുന്ന ഒരു സീക്വൻസിൽ അവിടെ വന്നിട്ട് തങ്ങളെ എതിർക്കുന്നൊരു സീനൊക്കെയാണ് അത് ചെയ്യുന്നത്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ സിനിമയിലേക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു? എല്ലാരോടും ഭയങ്കര കൈൻഡ് ആൻഡ് കാം ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇനി ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ ചില സിനിമയിൽ പറയുന്ന കേൾക്കാം, നമ്മള് ഈ ക്യാരക്ടർ തന്നെ ഭയങ്കര ഞെട്ടിച്ചു പോയി ആളുടെ അഭിനയം കണ്ടിട്ടത്, അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു? അല്ല, ആരുടെയെങ്കിലും ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഞെട്ടിക്കാൻ, ചിലപ്പോ കാതർക്കാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും വേണമെങ്കിൽ. എന്തായാലും എല്ലാവരും നല്ല നടന്മാരാണ്, നല്ല പെർഫോമൻസ് നടത്തിയിട്ട് മികച്ച രീതിയിലുള്ള സിനിമയായി മാറണമെന്നാണ് ആഗ്രഹം. അതെ, ഇപ്പൊ ഒരു നമ്മുടെ കടൽ ആ ഭാഗമുള്ള ഒരുപാട് ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മളെ ഈ നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ ഒരുപാട് കടലിന്റെ മക്കൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ എന്തെങ്കിലും ലൈഫ് ഇതിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ആയിട്ട് വരുന്നുണ്ടോ? ഇതൊരു കടപ്പുറം അല്ലേ, അങ്ങനെ തന്നെയല്ലേ ഇതൊരു അല്ലേ, നമ്മളൊരു
അവിടെയാണ് ഇതിൻ്റെ കഥ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലവും അവിടെ തന്നെയാണ്. ആ സമയത്ത് അറിയാലോ കേരളത്തിന്റെ ഒരു പടനായകന്മാരാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സഹകരണം. എവിടെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? തിരൂർ തന്നെ ആയിരുന്നു അല്ലേ? ആ തിരൂര് ഒരുപാട് ആ ഒരു ഭാഗത്ത് ഒരുപാട് പേരുണ്ടല്ലോ. യെസ്. അപ്പൊ ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല സമയം കൂടെ ഇറങ്ങുന്നുണ്ട്. ആ സിനിമയും ഒരു വലിയ വിജയമാവട്ടെ ആശംസയ്ക്കാണ്. താങ്ക് യു സോ മച്ച്. Thank you.